Now, there are natural laws, law of nature. There are national laws. It is the law of the land. So there is also another law, which is called the spiritual law, which is what we call the kingdom principles. Sadhikya, ee bhoomiyil jeevikkunna oru vyaktikku bhaudhigamaya pala niyamangalude swadheenathilaanu avan. Onnu, bhoogurutva aakarshana niyamam poleyulla prakruthi niyamangalundu. Athu ഓരോ വ്യക്തിയുടെ മേലും ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ആയിരിക്കുന്ന രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട്. അത് നമ്മുടെ പൊതുജീവിതത്തിൽ നമ്മുടെ മേൽ ആക്ട് ചെയ്യുന്ന നിയമങ്ങളാണ്. അതുപോലെ തന്നെ ആത്മാവുള്ള മനുഷ്യന് ആത്മാവിന്റെ നിയമങ്ങളുണ്ട്. അതാണ് ദൈവരാജ്യത്തിന്റെ തത്വങ്ങളാണ് ആ നിയമങ്ങൾ. മുമ്പേ നമ്മൾ പറഞ്ഞ മനുഷ്യ നന്മയ്ക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന പ്രകൃതി നിയമങ്ങളെക്കാളും രാഷ്ട്രത്തിനും ദൈവം തന്നെ അധികാരം കൊടുത്തിയ നിയമം വെച്ചിരിക്കുന്നത് ആ നിയമത്തെക്കാളും ഉന്നത മണ്ഡലത്തിൽ മനുഷ്യന് കൊടുത്തിരിക്കുന്ന നിയമമാണ് ആത്മാവിന്റെ നിയമം. And the church is the law, spiritual law enforcement agency on this earth. സഭ എന്ന് പറയുന്നത് ഭൂമിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആത്മീയ നിയമം ഇവിടെ നടപ്പാക്കാനുള്ള ഒരു ഫോഴ്സാണ് പട്ടാളമാണ് ഒരു ജനതയാണ് സഭ എന്ന് പറയുന്നത്. Church is the salt, it preserves the all. Church is the light, it sheds, removes ignorance and tells people, do not be afraid. We are here. ആ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മീയ നിയമങ്ങൾ ആത്മീയ മണ്ഡലത്തിലാണ് എല്ലാ മനുഷ്യന്റെ പൂർണ്ണ അനുഗ്രഹവും നിൽക്കുന്നത്. അത് മുഴുവൻ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുവാൻ അതിവിടെ നടപ്പിലാക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന അധികാര സ്ഥാപനമാണ് സഭ.